വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പി എസ് സി ഇൻ ടെക്സ്റ്റ് ബുക്ക് എട്ടാം ക്ലാസ് ബേസിക് സയൻസ് പാഠപുസ്തകത്തിലെ കെമിസ്ട്രിയിൽ നിന്നുള്ള മൂന്നാമത്തെ ചാപ്റ്റർ ആണ് ഇനി ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അപ്പോൾ വീഡിയോസ് യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ചാനൽ പരിചയപ്പെടുത്തുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും തീർച്ചയായിട്ടും അഭിപ്രായം പറയാൻ ഒരിക്കലും മറക്കരുത് അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ആ വീഡിയോയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് പറയുകയോ അല്ലെങ്കിൽ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റയ്ക്ക് എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷനോ അല്ലെങ്കിൽ അപ്ഡേറ്റോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോയുടെ താഴെ ഞാൻ കമൻറ്റ് ചെയ്തിട്ട് പിൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോസ് കാണുന്നവർ അതുകൂടി ഒന്ന് കാണാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പം ഇനാമൽ എന്ന് പറയുന്നത് കാർബൺ കോമ്പൗണ്ട് ആണെന്ന് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കൂടുതലായിട്ടും കാൽസ്യം കോമ്പൗണ്ട് എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി അപ്പോൾ അങ്ങനെയുള്ള കാര്യം പിന്നെ റേഡിയേഷൻ കൺവെക്ഷൻ്റെ ഏറ്റവും ലാസ്റ്റ് ഞാൻ തുടർ പ്രവർത്തനങ്ങൾ അങ്ങനെ എന്തോ പറയുന്ന കൂട്ടത്തിൽ എന്തോ ഒരു മിസ്റ്റേക്ക് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാരോ അപ്പോൾ ഈ ആരാണോ എൻ്റെ അടുത്ത് ഇങ്ങനെ ഡൗട്ട് ചോദിക്കുന്നത് ചിലരെങ്കിലും ഉണ്ടല്ലോ ഫുൾ വീഡിയോസ് കണ്ട് നോട്ട് എഴുതി കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ കാണും എന്ത് ചെയ്യും പുറമേ പറയും അയ്യോ ഇതിങ്ങനെ ഇതിങ്ങനല്ലേന്ന് ചോദിക്കും അത് വളരെ നല്ല കാര്യമാണ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എനിക്ക് കണ്ടുപിടിക്കാം കാരണം ഈ ഒറ്റ സ്ട്രെച്ചിന് ചിലപ്പോൾ വീഡിയോ എടുക്കണം ഇപ്പം തന്നെ ഈ ഒരു വീഡിയോ തന്നെ ഞാനൊരു മൂന്നാമത്തെ നാലാമത്തെ പ്രാ ശം എടുക്കുന്നത് അപ്പം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പിന്നെ അത് എഡിറ്റ് ചെയ്യാൻ എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല അപ്പോൾ ഒറ്റ സ്ട്രെസ്സിന് എടുക്കുന്ന സമയത്ത് ചില സമയത്ത് ഏറ്റവും ലാസ്റ്റ് ആവുന്ന സമയത്ത് അയ്യോ എങ്ങനെങ്കിലും ഒന്ന് തീർന്നാൽ മതിയെന്നും പറഞ്ഞ് അങ്ങനെ ഒരു ധൃതിക്ക് ഞാൻ പറയുന്ന സമയത്ത് ചില കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാണ്ട് അങ്ങ് പറഞ്ഞു പോകും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇപ്പോൾ തോന്നുന്നു രണ്ട് വീഡിയോയിൽ എവിടെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് ഞാനത് തീർച്ചയായിട്ടും കമൻ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കാനും അല്ലെങ്കിൽ അത് നോട്ട് എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കാനും തീർച്ചയായിട്ടും ശ്രമിക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം രാസമാറ്റങ്ങൾ ചാപ്റ്ററിൽ ആദ്യമായിട്ട് പറയുന്നത് എന്താണ് രാസമാറ്റം എന്താണ് ഭൗതികമാറ്റം എന്നാണ് നമ്മൾ കുഞ്ഞ് ക്ലാസ്സിലഞ്ചിലെ ആറിലേക്ക് ചാപ്റ്റർ പറഞ്ഞപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഫിസിക്കൽ ചേഞ്ച് കെമിക്കൽ ചേഞ്ച് ഭൗതിക മാറ്റം എന്ന് പറയുമ്പം തന്മാത്രകളുടെ ക്രമീകരണത്തിലുള്ള മാറ്റം മാത്രമാണ് ഭൗതികമാറ്റം രാസമാറ്റം എന്ന് പറയുമ്പം പുതിയ തന്മാത്രകൾ അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ രാസമാറ്റത്തിന് ഭൗതികമാറ്റത്തിന് നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം ഭൗതിക മാറ്റത്തിന് ജലം നീരാവിയായിട്ട് മാറുന്നത് അവിടെ തന്മാത്രമുള്ള അറേഞ്ച്മെൻറ്റിനുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നാൽ വിറക് കത്തുന്നതോ വിറക് കത്തുമ്പോൾ അവിടെ കാർബൺ ഉണ്ടാവും കരിയാണ് അവിടെ ഉണ്ടാകുന്നത് പുതിയ മോളിക്യൂൾസ് അവിടെ ഉണ്ടാവുകയാണ് അപ്പോൾ പേപ്പർ കത്തുന്നത് വിറക് കത്തുന്നത് ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് ഇതൊക്കെ രാസമാറ്റത്തിന് ഉദാഹരണമാണ് കേട്ടോ അപ്പോൾ തുണിയൊക്കെ നമ്മൾ നനച്ചിട്ട് തുണി ഉണങ്ങുന്നത് ഭൗതിക ഭൗതികമാറ്റത്തിനാണ് അവിടെ ഉദാഹരണം പിന്നെ പേപ്പർ ചുരുട്ടുന്നത് അതെന്തൊരു ഉദാഹരണമാണ് ഭൗതിക ഭൗതികമാറ്റത്തിന് കാരണം അവിടെ പുതിയ മോളിക്കൂൾസ് ഒന്നും തന്മാത്രമേ ഒന്നും പുതിയതായിട്ട് ഉണ്ടാവുന്നില്ല അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം ഇവിടെ അതായത് രാസപ്രവർത്തനത്തിൻ്റെ വിവിധ തരങ്ങളാണ് പറയുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ ഒരുപാട് കടുകെട്ടി ചാപ്റ്റേഴ്സ് ഒന്നും ചാപ്റ്റർ ഒന്നും അല്ല അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക ഭൗതികമാറ്റത്തിൽ തന്മാത്ര ക്രമീകരണത്തിലെ മാറ്റം മാത്രമാണ് നടക്കുന്നത് അതിനാൽ ഇതിനെ പഴയ അവസ്ഥയിലേക്ക് എളുപ്പം മാറ്റാൻ കഴിയും രാസമാറ്റത്തിൽ പുതിയ തന്മാത്രകൾ രൂപപ്പെടുകയാണ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് നോക്കുക പിന്നെ ഇവിടെ ഒരു എക്സ്പെരിമെൻറ്റ് പറഞ്ഞിട്ടുണ്ട് എന്നു നമുക്ക് വേണ്ട കാര്യം സോഡിയം ലോഹം ജലവുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ആൽക്കലിയാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് സോഡിയം പൊട്ടാസ്യം തുടങ്ങിയ ലോഹങ്ങൾ ജലവുമായി തീവ്രമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകവും ആൽക്കലിയും അവിടെ ഉണ്ടാകാറുണ്ട് അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു എക്സ്പെരിമെൻ്റ് പറയുന്നുണ്ട് അതിനകത്തൊന്നും നമുക്ക് വേണ്ട പോയിൻ്റ് ഒന്നും ഇല്ലാട്ടോ ഇതിനകത്തൊന്നും വേണ്ടത് നമുക്കിത് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം എടുത്തു പറഞ്ഞത് പിന്നീട് മക്നീഷ്യോ വായുവിൽ കത്തുന്ന പ്രവർത്തനത്തിൽ താപവും പ്രകാശവും ഉണ്ടാകുമെന്ന് അറിയാമല്ലോ നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആറിലേഴിലൊക്കെ ടീച്ചേഴ്സ് ഇങ്ങനെ ഒരു മക്നീഷ്യോ റിബൺ കൊണ്ടുവച്ച് ടേബിളിൻ്റെ മോളിൽ വെച്ച് നമ്മളിങ്ങനെ തീപ്പിട്ടിയൊക്കെ അരച്ച് കത്തിച്ച് കാണിക്കും നമ്മൾ പൊടിയൊക്കെ പൊടിയൊക്കെ നോക്കും ആദ്യമേ മക്നീഷ്യർ റിബൺ തുടങ്ങാൻ കിടന്ന ബഹളമാണ് അപ്പോൾ ആ ഒരു എക്സ്പെരിമെൻറ്റ് ജസ്റ്റർ ഒന്ന് ഓർക്കുക എന്നിട്ട് ഓർത്തു വെക്കുക മക്നീഷ്യോ വായുവിൽ കത്തുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും അവിടെ താപവും പ്രകാശവും ഉണ്ടാവും ആ ഒന്ന് ഓർത്ത് വെക്കുക ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് തെർമോ കെമിക്കൽ റിയാക്ഷൻസ് താപരാസ പ്രവർത്തനങ്ങൾ എന്നാണ് കേട്ടോ അതായത് ചില രാസപ്രവർത്തനം നടക്കുമ്പോൾ താപത്തിനെ സ്വീകരിക്കും ചില രാസപ്രവർത്തനം നടക്കുമ്പം താപത്തിനെ പുറത്തുവിടും അപ്പോൾ നമുക്ക് നോക്കാം കുറച്ച് എക്സ്പെരിമെൻ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ മഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡോ റിയാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ മഗ്നീഷ്യം ക്ലോറൈഡും ഹൈഡ്രജനും താപവും അവിടെ ഉണ്ടാവും അതിൻ്റെ കെമിക്കൽ ഇക്വേഷനാണ് എഴുതി വെച്ചിട്ടുള്ളത് എം ജി പ്ലസ് ടു എച്ച് സി എൽ ഗേഴ്സ് എം ജി സി എൽ ടു പ്ലസ് എച്ച് ടു പ്ലസ് താപം നമുക്ക് ഇപ്പം തന്നെ അറിയാം എന്താ ഒരു രാസപ്ര ഒരു രാസ സമവാക്യം തന്ന അഭിഹാരകമേത ഉൽപ്പന്നമേതം എന്നൊക്കെ നമുക്കറിയാം അപ്പോൾ ഇതിനകത്തൊന്ന് താപം ഇവിടെ ഉൽപ്പന്നമല്ലേ അപ്പം എൻ്റെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് ചില രാസപ്രവർത്തനം നടക്കുമ്പോൾ അവിടെ എന്തുണ്ടാകും താപം ഉണ്ടാകും എന്നാൽ അടുത്ത എക്സ്പീരിയെൻറ്റ് നോക്കാം പൊട്ടാസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഈർപ്പരഹിതമായ ടെസ്റ്റ് ട്യൂബിൽ അല്പം പൊട്ടാസ്യം പെർമാഗനേറ്റ് എടുത്ത് അതിനെ ചൂടാക്കിയിട്ട് അതിൻ്റെ ആ ടെസ്റ്റ് ടെസ്റ്റ്യൂബിൻ്റെ വായ്പഭാഗത്ത് ഒരു എരിയുന്ന ചന്ദനത്തിനെ കൊണ്ടുപോകുന്ന സമയത്ത് അത് ആളിക്കത്തും എന്താ കാരണം എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് പൊട്ടാസ്യം പെർമാങ്കനേറ്റിനെ ചൂടാക്കുമ്പോൾ പൊട്ടാസ്യം പെർമാങ്കനേറ്റ് വിഘടിച്ച് പൊട്ടാസ്യം മാംഗനേറ്റും മാങ്കനീസ് ഡയോക്സൈഡും ഓക്സിജനും അവിടെ ഉണ്ടാവും ഓക്സിജൻ ഉള്ളത് കൊണ്ടാണ് അത് ആളിക്കത്തിയത് അപ്പോൾ ഇവിടെ എന്താ ചെയ്തേ താപത്തിനെ സ്വീകരിച്ചു ഇവിടെ താപം എന്ന് പറയുന്നത് അഭികാരകമാണ് രാസപ്രവർത്തനത്തെ പങ്കെടുത്ത ആളാണ് എഴുതിന്ന് താപത്തിനെ സ്വീകരിക്കും താപത്തിനെ പുറത്തുവിടും അപ്പോൾ ഈ താപത്തിനെ പുറത്തേക്ക് വിടുന്ന രാസപ്രവർത്തനങ്ങളെ നമ്മൾ താപത്തിനെ അങ്ങ് മോചിപ്പിക്കുക കേട്ടോ പുറത്തേക്കാണ് എക്സോ എക്സോ ധർമ്മിക്കും അതായത് താപം പുറത്തുവിടുന്ന രാസപ്രവർത്തനങ്ങളെയാണ് താപമോചക രാസപ്രവർത്തനങ്ങൾ എക്സോ തെർമിക് റിയാക്ഷൻസ് എന്നും താപത്തിന് ഉള്ളിലേക്ക് എടുക്കുന്ന ആഗിരണം ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളെയാണ് താപ ആഗിരണ രാസപ്രവർത്തനങ്ങളെന്നും പറയുന്നത് കണ്ടോ എൻറ്റോ തെർമിക് റിയാക്ഷൻസും എക്സോ എക്സോ ഔട്ട്സൈഡ് എൻഡോ എന്ന് പറയുമ്പോൾ ഉള്ളിലേക്ക് അബ്സോർബ് ചെയ്ത് എടുക്കുന്നത് കേട്ടോ മനസ്സിലായാലും വിശ്വസിക്കുന്നു നമുക്ക് അപ്പോൾ അടുത്ത പോയിന്റിലേക്ക് പോകാം ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസിനെ കുറിച്ചാണ് കേട്ടോ അതായത് പ്രകാശത്തിനെ ചിലപ്പോൾ ആഗിരണം ചെയ്യും ചിലപ്പോൾ പ്രകാശത്തിനെ പുറത്തുവിടും ആ രാസപ്രവർത്തനങ്ങളാണ് പ്രകാശരാസപ്രവർത്തനങ്ങൾ നമുക്കിപ്പോൾ നോക്കാം പ്രകാശരാസപ്രവർത്തനം പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് പറയുക ആദ്യം പറയേണ്ടത് എന്ത് തന്നെയാണ് പ്രകാശ സംശ്ലേഷണം കാരണം എന്താ ഭൂമിയിലെ ജീവിൻ്റെ നിലനിൽപ്പിന് ആധാരമായ രാസപ്രവർത്തനമാണല്ലോ പ്രകാശ സംശ്ലേഷണം ഈ പ്രവർത്തനത്തിൽ പ്രകാശം ആഗിരണം ചെയ്ത് സസ്യങ്ങൾ ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു അതിൻ്റെ ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതി വെച്ചൊക്കെ ഒന്ന് നോക്കി വച്ചേക്കാം ജലവും കാർബൺ ഡയോക്സൈഡും പ്രകാശം കൂടെ ചേർന്ന് എന്തൊക്കെ ഉണ്ടായ ഗ്ലൂക്കോസും ഓക്സിജനും ആറ് വെള്ളവും ആറ് കാർബൺ ഡയോക്സൈഡും പ്രകാശം കൂടെ ചേർന്ന് ഒരു ഗ്ലൂക്കോസും ആറ് ഓക്സിജനും ബാലൻസ് ചെയ്ത് ഇക്വേഷനായിട്ടോ ഓർക്കാൻ വേണ്ടി ചുമ്മാ പറഞ്ഞ സിക്സ് എച്ച് ടു ഒ പ്ലസ് സിക്സ് സി ഒ ടു പ്ലസ് പ്രകാശം ഗേസ് സി സിക്സ് എച്ച് ട്വൽവ് ഒ സിക്സ് പ്ലസ് സിക്സ് ഒ റ്റു പ്രകാശ സംശ്ലേഷണം ജീവമണ്ഡലത്തിൻ്റെ പ്രധാന രാസപ്രവർത്തനം ഭൂമിയിൽ ജീവൻ്റെ നിലനിൽപ്പിന് ഹരിത സസ്യങ്ങൾ അത്യാവശ്യമാണല്ലോ തീർച്ചയായിട്ടും പ്രകൃതിയിലെ ആഹാര നിർമ്മാണ ശാലകളാണ് ഇലകൾ സസ്യങ്ങളിലെ ഹരിതകണങ്ങൾ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ജലവും കാർബൺ ഡൈ ഓക്സൈഡും ഉപയോഗിച്ച് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു ഈ ഗ്ലൂക്കോസാണ് അന്നജമായി മാറി ഇലകളിലും പഴങ്ങളിലും കിഴങ്ങുകളിലും ഒക്കെ സംഭരിക്കപ്പെടുന്നത് ഈ രീതിയിൽ ഗ്ലൂക്കോസ് നിർമ്മിക്കാൻ ആർക്കു മാത്രമേ കഴിയൂ ഹരിതസസ്യങ്ങൾക്ക് മാത്രം ഇനി നമ്മൾ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് മിന്നാമിനിങ്ങിൻ്റെ ശരീരത്തിൽ നടക്കുന്ന പ്രകാശ രാസപ്രവർത്തനത്തെക്കുറിച്ചാണ് കേട്ടോ മിന്നാമിനിങ്ങിൻ്റെ ശരീരത്തിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് പ്രകാശോർജ്ജം ഊർജ്ജം പുറത്തുവിടുന്നുണ്ട് നമുക്കറിയാം നമുക്കെല്ലാവർക്കും മിന്നാമിനിങ്ങിനെ അറിയാവുന്നതാണ് മിനാമിനിങ്ങിൻ്റെ ശരീരത്തിലെ ലൂസിഫറൈസ് എന്ന എൻസൈമിൻ്റെ സാന്നിധ്യത്തിൽ ലൂസിഫറിൻ ഓക്സിജനുമായിട്ട് ചേർന്ന് ഓക്സി ലൂസിഫറിൻ ഉണ്ടാകുന്നു എന്താ പറഞ്ഞത് എന്താ പറഞ്ഞേ മിനാമിനിങ്ങിൻ്റെ ശരീരത്തിൽ എന്താ നടക്കുന്നത് ഓക്സിജനും ആരും ചേരും ലൂസിഫറിൻ 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 ഓക്സിജനുമായിട്ട് ചേർന്ന് ഓക്സി ലൂസിഫറിനുണ്ടാവും ആരുടെ സാന്നിധ്യത്തിലാണ് ലൂസിഫറൈസ് എന്ന എൻസൈമിൻ്റെ സാന്നിധ്യത്തിൽ ഈ എൻസൈം എന്ന് പറയുന്നത് ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആണ് കേട്ടോ ഉൽപ്രേരകങ്ങളാണ് കേട്ടോ കാരണം ഇവർ ഏതെങ്കിലും ഒരു പ്രവർത്തനം നടക്കുമ്പോൾ അവൻ്റെ സൈഡിൽ മാറിയത് നിന്നാൽ മതി ആ രാസപ്രവർത്തനത്തെ വേഗത കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യും അപ്പോൾ ലൂസിഫറൈസ് എന്ന എൻസൈമിൻ്റെ സാന്നിധ്യത്തിലാണ് ഓക്സിജനും ലൂസിഫറിനും കൂടെ ചേർന്ന് ഓക്സി ലൂസിഫറിനും ഉണ്ടായത് ഈ രാസപ്രവർത്തനം എന്തിന് ഉദാഹരണമാണ് അല്ലെങ്കിൽ ഇതിനെ ഇതിനെന്തെന്നറിയപ്പെടുന്നത് ബയോലൂമിനിസൻസ് എന്നാണ് അറിയപ്പെടുന്നത് അതിൻ്റെ സ്പെല്ലിങ് ഉൾപ്പെടെ ഒന്ന് നോക്കി വെക്കുക ബയോ ലൂമിനിസെൻസ് കേട്ടോ അപ്പോൾ ഈ രാസപ്രവർത്തന ഫലമായി ഉത്സർജിക്കപ്പെടുന്ന പ്രകാശത്തിൻ്റെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും എന്താണ് പ്രകാശോർജ്ജമാണ് അതുകൊണ്ടാണ് മിന്നാമിനിങ്ങും മിന്നിപ്പോൾ ചൂട് അനുഭവപ്പെടാത്തത് കേട്ടോ അതൊന്ന് ഓർത്ത് വെക്കുക തൊണ്ണൂറ്റഞ്ച് ശതമാനം പ്രകാശോർജ്ജമാണെന്ന് ഒന്ന് ഓർത്തു വെക്കുക അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം വെയിലത്ത് കറുത്ത് പോകുന്ന ലവണം ഇവിടെ ഒരു എക്സ്പെരിമെൻറ്റ് പറഞ്ഞിട്ടുണ്ട് ഈർപ്പമല്ലാത്ത ക്ഷമിക്കണം ഈർപ്പമില്ലാത്ത രണ്ട് വാച്ച്ഗ്ലാസുകൾ എടുക്കുക രണ്ടിലും അല്പം സിൽവർ ബ്രോമേഡ് ഇടുക ഒരു വാച്ച് ഗ്ലാസ്സിൽ കറുത്ത കടലാസ് കൊണ്ട് പൊതിക രണ്ടു അല്പം നേരം സൂര്യപ്രകാശത്തിൽ വെക്കുന്ന സമയത്ത് ഈ സൂര്യപ്രകാശം ഡയറക്റ്റ് കൊണ്ടില്ലേ അത് പ്രകാശോർജ്ജത്തിനെ ആഗ്രഹം ചെയ്തതിൻ്റെ ഫലമായിട്ട് സിൽവർ ബ്രോമേഡ് ആണല്ലോ നമ്മൾ വെച്ചത് അത് വിഘടിച്ച് സിൽവർ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും അവശിപ്തപ്പെടും അപ്പോൾ എന്തു ചെയ്യും അത് അതിൻ്റെ നിറവങ്ങ് മാറും അപ്പോൾ ആ ഒരു എക്സ്പെരിമെൻ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ മനസ്സിലായ കാര്യം എന്തൊക്കെയാ നമുക്ക് മനസ്സിലായി ഇപ്പം സിൽവർ ബ്രോമൈഡ് അത് വിഘടിക്കാൻ കാരണം കാരണമാരാണ് പ്രകാശമാണ് അപ്പം സിൽവർ ബ്രോമൈഡ് പ്രകാശത്തിനെ സ്വീകരിച്ചു കണ്ട എന്ത് എന്തേലും പ്രകാശത്തിനെ പുറത്തുവിട്ടു ഇങ്ങനെ പ്രകാശം പ്രകാശോർജ്ജം ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളെയാണ് പ്രകാശരാസപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്നത് ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് വൈദ്യുത രാസപ്രവർത്തനങ്ങളാണ് കേട്ടോ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ് അതിനു മുമ്പ് നമുക്ക് ഈ ഇലക്ട്രോലൈറ്റ് എന്താണെന്നൊന്ന് നോക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് മറ്റേ ആളിലോട്ട് പോവാം വൈദ്യുതി കടന്നു പോകുമ്പോൾ രാസമാറ്റത്തിന് വിധേയമാകുന്ന പദാർത്ഥങ്ങളാണ് ഇലക്ട്രോലൈറ്റുകൾ എന്താ പറഞ്ഞത് വൈദ്യുതി കടത്ത് വിടുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ രാസമാറ്റം നടക്കുന്ന വസ്തുക്കളെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോലൈറ്റുകൾ ആരൊക്കെയാണ് ഇലക്ട്രോലൈറ്റുകൾ സോഡിയം ക്ലോറൈഡ് കോപ്പർ സൾഫേറ്റ് ഇനി ഇവരുടെ ബഹളമാകട്ടോ കെമിസ്ട്രിക്കകത്ത് സോഡിയം ക്ലോറൈഡ് കോപ്പർ സൾഫേറ്റ് സിൽവർ നൈട്രേറ്റ് എന്നിവയെല്ലാം ഇലക്ട്രോലൈറ്റുകളാണ് ആസിഡുകൾ ആൽക്കലികൾ ലവണങ്ങൾ തുടങ്ങിയവയെല്ലാം ഉരുകിയ അവസ്ഥയിലും ജലീയ ലൈനുകളിലും ആരാണ് ഇലക്ട്രോലൈറ്റുകളാണ് കേട്ടോ ഇലക്ട്രോലൈറ്റുകളിലേക്ക് ലൈറ്റുകളിലേക്ക് വൈദ്യുതി കടത്തി ബാറ്ററിയുടെ ധ്രുവങ്ങളുമായി ബന്ധിപ്പിച്ച ദണ്ടുകളെ എന്താ പറയുന്നത് ഇലക്ട്രോഡുകൾ ഇലക്ട്രോലൈറ്റുകളിലേക്ക് ലൈറ്റുകളിലേക്ക് വൈദ്യുതി കടത്തി ബാറ്ററിയുടെ ധ്രുവങ്ങൾ പോൾസുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ദണ്ടുകളെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോഡുകൾ കണ്ടോ ഇവിടെ ഇപ്പോൾ ഒരു എക്സ് അറേഞ്ച്മെൻ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട് നമ്മൾ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ് പഠിക്കുകയാണ് നോക്കൂ കോപ്പർ സൾഫേറ്റിൻ്റെ നേർപ്പിച്ച ലൈന് കാർബൺ ദണ്ട് പിന്നെ കണ്ടോ സെല്ലിൻ്റെ ഇതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന രണ്ട് സാധനം കണ്ടോ തണ്ട് പോലെ കൊടുത്തിട്ടുള്ളത് ഇലക്ട്രോഡുകളാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒന്ന് നോക്കുക ഇവിടെ കണ്ടോ ബാറ്ററി നമ്മൾ പോസിറ്റീവും നെഗറ്റീവും കാണിച്ചിട്ടുണ്ട് പിന്നെ രണ്ട് വയേഴ്സ് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് അതുമായിട്ട് കണ്ടോ കാർബൻ്റെ ദണ്ട് കണ്ട ഇവിടേത് ഇലക്ട്രോഡായിട്ടാണ് ആക്ട് ചെയ്യുന്നത് ഈ ഡയഗ്രമാണ് പറയുന്നത് ബ്ലൂ കളറിൽ കാണാൻ കണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മളിവിടെ എന്താ പറഞ്ഞാൽ ഇലക്ട്രോലൈറ്റ് എന്താണെന്ന് പറഞ്ഞു വൈദ്യുതി കടത്ത് വിടുന്ന സമയത്ത് രാസമാറ്റം സംഭവിക്കുന്നത് ഇലക്ട്രോഡുകൾ എന്താണെന്നും പറഞ്ഞു അതായത് ഇലക്ട്രോലൈറ്റിലേക്ക് വൈദ്യുതി കടത്തി വിടുമ്പോൾ ബന്ധിപ്പിക്കുന്ന ആ ദണ്ടുകളെ വിളിക്കുന്ന പേരാണെന്താ ഇലക്ട്രോഡുകൾ നമുക്ക് ഇനി അടുത്തതിനകത്ത് കാണും ആനോടും ക്യാതോടും ഒക്കെ നമ്മൾ പറയും അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു പ്രവർത്തനത്തിൽ എന്താ കാർബൺ ദണ്ട് കോപ്പർ സൾഫേറ്റ് ലായനി ഈ പ്രവർത്തനത്തിൽ വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്ത് കോപ്പർ സൾഫേറ്റ് വിഘടിച്ചു കോപ്പർ സൾഫേറ്റ് എന്ത് ചെയ്തു അവിടെ വിഘടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്ത് ഒരു പദാർത്ഥം വിഘടനത്തിന് വിധേയമാകുന്ന പ്രവർത്തനമാണ് ഇലക്ട്രോളിസിസ് അല്ലെങ്കിൽ വൈദ്യുത വിശ്ലേഷണം ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനിയും പഠിക്കാനുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക ഇലക്ട്രോളിസിസ് അല്ലെങ്കിൽ വൈദ്യുത വിശ്ലേഷണം എന്താണ് വൈദ്യുതി ആഗിരണം ചെയ്ത് രാസമാറ്റത്തിന് അല്ലെങ്കിൽ വിഘടിക്കുന്ന പ്രോസസ്സാണ് എൻ്റെ ഇലക്ട്രോളിസിസ് അല്ലെങ്കിൽ വൈദ്യുത വിശ്ലേഷണം കേട്ടോ ജസ്റ്റ് ഒന്ന് ഓർത്തു ഓർത്തുവെക്കാം ദ പ്രോസസ് ഇൻ വിച്ച് എ സബ്സ്റ്റൻസ് അണ്ടർഗോസ് ഡീകമ്പോസിഷൻ ബൈ അബ്സോർപ്ഷൻ ഓഫ് കെമിക്കൽ എനർജി ഈസ് നോൺ ആസ് ഇലക്ട്രോളിസിസ് കേട്ടോ ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക ഇനി അടുത്തതാണ് വൈദ്യുത രാസസെല്ലുകൾ കണ്ടോ ഇവിടെ കോപ്പർ സിങ്ക് ഇലക്ട്രോഡുകളാണവ എന്നിട്ട് നേർപ്പിച്ച സൾഫിരിക് ആസിഡ് ഇവിടെ കൊടുത്തു നമ്മൾ പറഞ്ഞ് ആസിഡിൻ്റെ ആൽക്കലിയുടെ ഒക്കെ ജലീൽ ലൈനി എന്താണ് ഇലക്ട്രോലൈറ്റുകളാണ് കണ്ടോ ഇവിടെ സ്വിച്ച് എൽ ഇ ഡി കത്തി ഒക്കെ നിപ്പോൾ ഉണ്ട് അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഇവിടെ എൽ ഇ ഡി കത്തിയെന്ന് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ ആസിഡും അതിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന ലോഹങ്ങളും തമ്മിലുള്ള രാസപ്രവർത്തന ഫലമായിട്ട് ഇവിടെ വൈദ്യുതി ഉണ്ടായി രാസപ്രവർത്തനം വഴി വൈദ്യുതി ഉണ്ടാകുന്ന ഇത്തരം സംവിധാനങ്ങളാണ് എൻ്റെ വൈദ്യുത സെല്ലുകൾ കേട്ടോ അപ്പോൾ ഇവിടെ ഇപ്പം ഇലക്ട്രോലൈറ്റിനകത്ത് മുക്കി വെച്ചിരിക്കുന്നത് എന്താ ദണ്ടുകളാണ് അത് ഇലക്ട്രോഡുകളാണ് അപ്പോൾ ഇവിടെ കോപ്പറും സിങ്കും എന്താണ് ലോഹവുമാണ് അപ്പോൾ ഈ ആസിഡ് താഴ്ത്തി വെച്ചിരിക്കുന്ന ലോഹങ്ങളും ഇതുവായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് അവിടെ എന്തുണ്ടായി വൈദ്യുതി ഉണ്ടായി അതുകൊണ്ടാണ് ഇവിടെ എൽ ഇ ഡി കത്തിയത് അപ്പോൾ ഇങ്ങനെയുള്ള സംവിധാനത്തിനെ വിളിക്കുന്ന പേരെന്താണ് ഇലക്ട്രോ കെമിക്കൽ സെൽസ് കേട്ടോ വൈദ്യുത രാസ സെല്ലുകൾ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് പക്ഷേ ഇതെന്താണെന്ന് ഇപ്പോൾ തീർച്ചയായിട്ടും അറിയണം അല്ലെങ്കിൽ നമുക്ക് ഇനിയുള്ള ക്ലാസ്സുകളിൽ പ്രയാസമാണ് ചെറുനാരങ്ങ കൊണ്ടൊരു ബാറ്ററി കണ്ടോ ഇവിടെയും ഇങ്ങനെ വയസ്സൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചിട്ടുണ്ട് ചെറുനാരെങ്കിലും നമുക്കറിയാം സിട്രിക് ആസിഡ് ഉണ്ട് ചെറുനാരെങ്കിലും മറ്റ് പല പഴവർഗ്ഗങ്ങളിലും ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട് നമുക്കറിയാവുന്ന കാര്യമാണ് ഈ ആസിഡുകൾ ലോഹങ്ങളും ലോഹങ്ങളുമായിട്ട് പ്രവർത്തിച്ച് അവിടെയും വൈദ്യുതി ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ എൽ ഇ ഡി ഒക്കെ കത്തിക്കാൻ കത്തി നിൽക്കാൻ കാരണം അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഇങ്ങനെ രാസപ്രവർത്തനം നടക്കുമ്പോൾ വൈദ്യുതോർജ്ജം ആകരണം ചെയ്യുകയോ അല്ലെങ്കിൽ പുറത്തുവിടുകയോ ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ് എന്തെന്ന് പറയുന്നത് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ് വൈദ്യുത രാസപ്രവർത്തനങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ജസ്റ്റ് അല്ല ഓരോന്ന് എന്താണെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക അടുത്താണ് ഇലക്ട്രോ പ്ലേറ്റിംഗ് അല്ലെങ്കിൽ വൈദ്യുത ലേപനം കടകളിൽ നിന്ന് ലഭിക്കുന്ന സ്വർണം പൂശ്യ ആഭരണങ്ങൾ നമുക്കറിയാവുന്ന കാര്യമാണ് ലോഹവസ്തുക്കളിൽ മറ്റു ലോഹങ്ങളുടെ നേർത്ത ആവരണം ഉണ്ടാക്കുന്നതിന് വൈദ്യുതി ഉപയോഗിക്കുന്നു ഈ പ്രക്രിയ അല്ലെങ്കിൽ ഇതിനെ അറിയപ്പെടുന്ന പേരാണ് വൈദ്യുത ലേപനം വൈദ്യുത ലേപനം വൈദ്യുത രാസ പ്രവർത്തനമാണ് കേട്ടോ ഒരു ഇമ്പോർട്ടൻ്റായിട്ടുള്ളൊരു കാര്യമാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ് ഇവിടെ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുകൊണ്ടാണ് ഇലക്ട്രിസിറ്റി ഈസ് യൂസ്ഡ് ടു ഒപ്റ്റൈൻ എ തിൻ കോട്ടിങ് ഓഫ് എ പെർട്ടിക്കുലർ മെറ്റൽ എവിടെ ഓൺ അദർ മെറ്റാലിക് ഒബ്ജക്റ്റ് ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണെന്ത് ഇലക്ട്രോപ്ലേറ്റിങ് വൈദ്യുത ലേപനം കേട്ടോ വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ട് ഒരു ലോഹത്തിന് മേൽ മറ്റൊരു ലോകത്തിൻ്റെ നേർത്ത ആവരണം ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് വൈദ്യുത ലേപനം ഇവിടെ നോക്കൂ ഇരുമ്പ് വള വെള്ളി ദണ്ട് ഇരുമ്പ് വളയിൽ വെള്ളി പൂഷണ ഒരു അറേഞ്ച്മെൻ്റ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് കേട്ടോ സിൽവർ സൈനൈഡിൻ്റെയും സോഡിയം സൈനൈഡിൻ്റെയും ആ ലൈനിയുടെ മിശ്രിതമാണ് കൊടുത്തിട്ടുള്ളത് വെള്ളി തകിടും ഇരുമ്പ് വളയും ബാറ്ററിയുമായി ചിത്രത്തിൽ കാണുന്ന പോലെ ബന്ധിപ്പിക്കുന്നു സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇരുമ്പ് വളയിൽ വെള്ളി ലോഹത്തിൻ്റെ നേർത്ത പാളി ആവർണ്ണം ചെയ്യപ്പെടും കോപ്പറാണ് പൂഷേണ്ടതെങ്കിൽ എന്ത് ചെയ്താൽ മതി കോപ്പർ സൾഫേറ്റ് ലായനിയും വെള്ളിക്ക് പകരം കോപ്പർ തകിടുമാണ് ഉപയോഗിക്കേണ്ടത് സിൽവർ ആണ് പൂഷണ്ടുള്ളത് പൂഷേണ്ടത് അതുകൊണ്ടാണ് സിൽവർ സൈനൈഡിൻ്റെയും സോഡിയം സയനൈഡിൻ്റെയും മിശ്രിതം ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ കോപ്പറാണ് പൂശേണ്ടതെങ്കിൽ കോപ്പർ സൾഫേറ്റ് സൾഫേറ്റിലായയും വെള്ളിക്ക് പകരം അവിടെ കോപ്പർ തകിടുവാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ വൈദ്യുത ലേപനം എന്താണെന്നൊന്ന് ഓർത്ത് വെക്കുക അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യം എന്തൊക്കെയാണ് നമ്മളിപ്പോൾ കുറേ പറഞ്ഞത് പ്രകാശത്തിൻ്റെ കാര്യം വൈദ്യുതി ആദ്യം താപത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത് രാസപ്രവർത്തനങ്ങളിൽ താപം പ്രകാശം വൈദ്യുതി എന്നീ ഊർജ്ജ രൂപങ്ങൾ കൈമാറ്റപ്പെടുന്നു മനസ്സിലായി ഊർജ്ജം ആഗീരണം ചെയ്ത് നടക്കുന്ന രാസപ്രവർത്തനങ്ങളും ഊർജ്ജം പുറത്തവിടുന്ന രാസപ്രവർത്തനങ്ങളും ഉണ്ട് അപ്പോൾ ഊർജ്ജം ആഗിരണം ചെയ്യുന്നവേ എൻഡോ എർഗിക് റിയാക്ഷൻസ് എന്നാണ് പറയുന്നത് ഊർജ്ജാകിരണ പ്രവർത്തനങ്ങൾ ഊർജ്ജത്തിനെ പുറത്തുവിടുന്ന പ്രവർത്തനങ്ങളെ മൊത്തത്തിൽ പറയുന്ന പേരാണ് ഊർജ്ജമോചക പ്രവർത്തനങ്ങൾ എക്സോ എർഗിക് റിയാക്ഷൻസ് അത് മൊത്തത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുവാണ് കേട്ടോ നമ്മൾ തൊട്ട് മുമ്പൊക്കെ പറഞ്ഞതുപോലെ മൊത്തത്തിലൊന്ന് പറഞ്ഞേക്കുക അപ്പോൾ ഏതൊരു രാസപ്രവർത്തനം നടക്കുമ്പോഴും എന്തുണ്ട് ഊർജ്ജമാറ്റം നടക്കുന്നു ഇതിലേത് ഊർജ്ജ രൂപമാണോ പ്രധാനമായും പുറത്തുവിടുകയോ ആകിരണം ചെയ്യപ്പെടുകയോ ചെയ്യുന്നത് ആ ഊർജ്ജ രൂപവുമായി ബന്ധപ്പെട്ട പേരിലായിരിക്കും ആ രാസപ്രവർത്തനം അറിയപ്പെടുന്നത് നമ്മളിപ്പോൾ അത് ഈ ചാപ്റ്റർ മുഴുവനും പഠിച്ചത് അല്ലേ ഏതിന് ടെമ്പറേച്ചർ ആണെങ്കിൽ തെർമിക്കെന്നും പറഞ്ഞ് പഠിക്കും ഊർജ്ജമാണെങ്കിൽ എന്ന് പറഞ്ഞു എന്താ പ്രകാശമാണെങ്കിൽ ഫോട്ടോ എന്ന് പറഞ്ഞ് നമ്മൾ അപ്പം അതിൻ്റെ ഏതാണോ പുറത്തുവിടുന്ന ആ പേരിലായിരിക്കും ആ രാസപ്രവർത്തനം അറിയപ്പെടുന്നത് ഇനിയും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ വ്യാപകമായി ഉപയോഗിക്കുന്ന വൈദ്യുത സ്രോതസ്സുകളാണ് സെല്ലുകൾ രാസപ്രവർത്തനങ്ങൾ വഴിയാണ് ഇവയിലും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് നോക്കൂ ഡ്രൈ സെല്ല് എവിടെയൊക്കെ ഉപയോഗി ഇത് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഡ്രൈ സെല്ല് റേഡിയോകളിൽ ക്യാമറകളിൽ ക്ലോക്കുകളിൽ കളിപ്പാട്ടങ്ങളിലാണ് ഡ്രൈ സെല്ല് മെർക്കുറീസെല്ലോ സെല്ല് കാൽ കാൽക്കുലേറ്റർ ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നിക്കൽ കാഡ്മിയം സെല്ല് റീചാർജ് ചെയ്യാവുന്ന ടോർച്ചിലും ക്യാമറകളിലും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ലിഥിയം അയൺ സെല്ലാണ് മൊബൈൽ ഫോണിലും ലാപ്ടോപ്പുകളിലും അപ്പോൾ ഏതൊക്കെ സെല്ല് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോ ഓർത്ത് വെക്കുക കേട്ടോ ഡ്രൈ സെല്ല് മെർക്കുറി സെല്ല് നിക്കൽ കാഡ്മിയം സെല്ല് ലിഥിയം സെല്ല് ഇനി അടുത്തത് വൈദ്യുത ചാർജിലെ കണികളെക്കുറിച്ചാണ് ലവണങ്ങളുടെയും ആസിഡുകളുടെയും ആൽക്കലുകളുടെയും ലൈനുകളിൽ പോസിറ്റീവ് ചാർജിലെ കണങ്ങളും നെഗറ്റീവ് ചാർജിലെ കണങ്ങളും ഉള്ളതിനാലാണ് വൈദ്യുത രാസപ്രവർത്തനത്തിലവ യഥാക്രമം നെഗറ്റീവ് ഇലക്ട്രോളുകൾ അതായത് പോസിറ്റീവ് ചാർജിലെ കണങ്ങൾ നെഗറ്റീവ് ഇലക്ട്രോഡിലും നെഗറ്റീവ് ചാർജുള്ള കണങ്ങൾ പോസിറ്റീവ് ഇലക്ട്രോഡിലും സ്വതന്ത്രമാക്കപ്പെടുന്നത് ഇങ്ങനെയുള്ള കണികളുടെ രാസസൂത്രം കൊടുത്തിട്ടുള്ള പോസിറ്റീവ് അയോൺസാണ് എൻ എ പ്ലസ് സോഡിയം കെ പ്ലസ് പൊട്ടാസ്യം ഇസഡൻ ടു ഇതെന്താ ഈ ചാർജ് കൊടുത്ത് എത്ര ഇലക്ട്രോൺസിന് അത് വിട്ടു കൊടുക്കുന്നു അല്ലെങ്കിൽ സ്വീകരിക്കുന്നു വിട്ടുകൊടുക്കുന്ന പോസിറ്റീവും സ്വീകരിക്കുന്നത് നെഗറ്റീവും കേട്ടോ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് ജസ്റ്റ് ഒന്ന് നോക്കുക സോഡിയം പൊട്ടാസ്യം സിങ് മഗ്നീഷ്യം കാൽസ്യം കോപ്പർ സി യു ടു പ്ലസ് സി എ ടു പ്ലസ് എം ജി ടു പ്ലസ് ഇസഡൻ ടു പ്ലസ് കെ പ്ലസ് എൻ എ പ്ലസ് ക്ലോറൈഡ് സി എൽ മൈനസ് കാർബണേറ്റ് സിഒ ത്രീ ടു മൈനസ് സൾഫേറ്റ് എസ് ഒ ഫോ ടു മൈനസ് നൈട്രേറ്റ് എൻഒ ത്രീ മൈനസ് ഓക്സൈഡ് ഒ ടു മൈനസ് ബൈ കാർബണേറ്റ് ആണ് എച്ച് സി ഒ ത്രീ ആയിട്ടോ അപ്പോൾ ഇനി ഈ ചാ ചാർജിൻ്റെ അയൂണുകളുടെ ചാർജുകളുടെ അടിസ്ഥാനത്തിൽ നമുക്കിതിൻ്റെ കെമിക്കൽ ഫോമിൽ എഴുതുന്ന രീതിയൊക്കെ ഉണ്ട് ഇനി കേട്ടോ പിന്നീട് ചാപ്റ്റർ ലാസ്റ്റ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് ഈ നടക്കുന്ന മാറ്റങ്ങളെല്ലാം നമ്മ പ്രകൃതിയിൽ സ്വാഭാവികവും മനുഷ്യ നിർബിതമായ ധാരാളം രാസമാറ്റങ്ങളുണ്ട് ഇതെല്ലാം പ്രകൃതിയോട് ഇണങ്ങി എന്നില്ല പ്രത്യേകിച്ചും മനുഷ്യ ഫാക്ടറികളിലും മറ്റും നടത്തി വരുന്ന പ്രവർത്തനങ്ങൾ പ്രകൃതി മാറ്റങ്ങളോട് ഇണങ്ങിച്ചേരാൻ ശ്രമിക്കുമെങ്കിൽ ഒരു പരിധി കടന്ന ജൈവാ പ്രകൃതി എന്തു ചെയ്യും ഈ മാറ്റങ്ങളോട് ഇണങ്ങി ചിലൻ ശ്രമിക്കുമെങ്കിൽ ഒരു പരിധി കടന്ന ജൈവാവശിഷ്ടങ്ങൾ പോലും പ്രകൃതിയുടെ താളത്തിന് കോട്ടം വരുത്തുന്നതായി മാറും അപ്പോൾ ഫാക്ടറിയിൽ നിന്നെല്ലാം പുറത്തുവിടുന്ന രാസപദാർത്ഥങ്ങളുടെ പ്രശ്നം അതിലും രൂക്ഷമാകുമല്ലോ അതുകൊണ്ട് പ്രകൃതിക്ക് വിഘടിപ്പിക്കാൻ പറ്റാത്ത ഇത്തരം വസ്തുക്കൾ കുമിഞ്ഞു കൂടുന്നത് ജീവന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി മാറാം ജസ്റ്റ് അതിങ്ങനെ ഒന്ന് സമപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നീട് ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചതെന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് അപ്പം പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ തീർച്ചയായിട്ടും പറഞ്ഞു അപ്പോൾ മനസ്സിലായി കാണുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അപ്പം നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾക്കായി കാത്തോർത്തുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം